ശ്രീദേവീമാഹാത്മ്യം കിളിപ്പാട്ട്. ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു. ഒന്നാം അധ്യായം. ലോകമാതാവേ നാഥേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗലേ വിഷ്ണുമായേ പാർവതീ ഭഗവതീ ഭാരതീ ലക്ഷ്മി ദേവി ദേവവാഹിനീ ഗംഗേ ഭുവനേശ്വരീ ഭദ്രേ നിന്തിരൂപടി മമാനാവിന്മേൽ വസിക്കണം. സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേ തായേ കുംഭീന്ദ്രവദനനാം തമ്പുരാൻ ലംഭോദരൻ സമ്പ്രതി വിഘ്നം തീർത്തു തുണച്ചേടുക വേണം. കുംഭീന്ദ്രാസുരപരിപന്തിയാം മഹേശനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അംബോജോത്ഭവൻ താനും നാരദമുനീന്ദ്രനും ജംബാരി മുമ്പായുള്ള നിലിംബകദംബവും വേദവ്യാസനുമാദികവിയാം വാൽമീകിയും വേദവേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനുമാവോളം തുണയ്ക്കേണം. മാമുനി ശ്രേഷ്ഠൻ മാർക്കണ്ഡേയനും തുണയ്ക്കണം. ദേവിതൻ മാഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകളാവോളം വന്ധ്യന്മാരെ വന്ദിച്ചു ചൊല്ലിയിടിനാൾ. സാവർണ്യനാകുമെട്ടാ മനുതൻ മാഹാത്മ്യവും പൂർവജന്മാദികളും കേട്ടുകൊള്ളുവിനെങ്കിൽ ആദിത്യതനേനായി ദേവിതൻ ഭക്തന്മാരിൽ ആധിക്യം കലർന്നിടും അഷ്ടമമനുശ്രേഷ്ഠൻ. മുന്നമസ്വരാജിഷ്മാവാകിയ മന്യന്ധരെ മന്നവൻ ചൈത്രവംശം തന്നിൽ ഉത്ഭൂതനായാൻ. നാമവും സുരതനെന്നെത്രയും കീർത്തിയോടെ ഭൂമിയെ അടക്കി വാണിടിനാൻ ചിരകാലം. ഔരസന്മാരാം പുത്രന്മാരെ എന്നതുപോലെ പാരിലെ പ്രജകളെ രക്ഷിച്ചാൻ വഴി പോലെ അക്കാലം ലോകവിധ്വംസികളാം ശത്രുക്കളോടുൾക്കരുത്തോടു യുദ്ധം ചെയ്തു തോറ്റതു നേരം. പൃഥ്വിമണ്ഡലമെല്ലാം ശത്രുക്കളടക്കിനാരെത്രയും വിഷ്ണനായി ചമഞ്ഞാൻ സുരഥനും. നിജദേശാധിപനായി ചമഞ്ഞാൻ അതുകാലം സ്വജനങ്ങൾക്കും ബഹുമാനമില്ലാതെ വന്നു. ദുഷ്ടന്മാരേറ്റം ബലവാന്മാരാമാത്യന്മാരൊന്നൊഴിയാതെ കോശമടക്കിക്കൊണ്ടാരല്ലോ അക്കാലം ഹൃദസ്വാമിനാകിയ സുരഥനും. ദുഃഖിച്ചു പുരത്തിങ്കലിരിക്കും കാലത്തിങ്കൽ ഏകാകിയായി നൃപൻ കുതിരപ്പുറമേറി ശോഖേന വനം പൂക്കൂ മൃഗയാവ്യാജത്തോടെ തത്രൈവ കാണായിതൊരാശ്രമം മനോഹരമുത്തമൻ സ്വമേധസാം താപസൻ വാഴും ദേശം. ഭൂപതി തവോധന പാദങ്ങൾ വണങ്ങിനാൻ താപസപ്രവരനാൽ സൽകൃതനായ നൃഭൻ. അങ്ങനെ പല ദിനം അവിടെ വാണിടിനാൻ അങ്ങോട്ടിങ്ങോട്ടും പെരുമാറിനാൻ വനാശ്രമേ. അക്കാലം മനസ്സിങ്കൽ മമത്വം വർദ്ധിക്കയാൽ ഉൾക്കാമ്പിൽ ഓരോ വിഷയങ്ങളെ നിരൂപിച്ചു. എന്നുടെ രാജ്യം മുന്നം കഴിഞ്ഞ രാജാക്കന്മാർ നന്നായി പരിപാലിച്ചിടിനാൻ ധർമ്മത്തോടെ. ഞാനും അവ്വണ്ണം തന്നെ രക്ഷിച്ചേൻ പലകാലം ദാനധർമാദികളും വഴിയെ ചെയ്തേനല്ലോ. ഇക്കാലം അസിത്യന്മാരായോരമാത്യന്മാർ ദുഃഖിപ്പിച്ചിടുകയോ മൽപ്രജകളെയെല്ലാം സൽക്കാരപൂർവം വഴിയെ പരിപാലിക്കയോ നിഷ്കൃപന്മാരെത്രയും എന്തറിയാവതയ്യോ. ശൂരനാം കരിവരൻ എന്തു ചെയ്യുന്നിരിപ്പോൾ വൈരികളുടെ വശത്തായി വന്നു വിധിവശാൽ. ആരുള്ളതെന്നെ പോലെ ലാളിപ്പാനവനു മറ്റാരാനും കൊടുത്താലും ഭുജിക്കയില്ല മുന്നം. എന്നെ സേവിച്ചു പൊറുത്തിയിടിന ജനങ്ങൾക്കു അന്യഭൂപാലന്മാരെ സേവിച്ചാൽ പൊറുതിയോ. പുത്രനും പത്നിതാനും എന്തു ചെയ്യുന്നോരിപ്പോൾ വൃത്തിയെ രക്ഷിക്കയോ ദുർവൃത്തി കൈക്കൊള്ളുകയോ. സ്വർഗതുല്യങ്ങളായ ഭവന നികരവും സ്വർഗസ്ത്രീകൾക്കു തുല്യന്മാരായ നാരിമാരും എന്തു ചെയ്വതു പാർത്താൽ ഏതുമൊന്നറിഞ്ഞില്ല. സന്തതമസദ്വ്യയം ചെയ്കയോധനമെല്ലാം ഇത്തരം പല പല ചിന്തയാ വിവശനായത്രയും പീഡയോടും വർത്തിക്കും ദശാന്തരെ. കാണായിതൊരു വൈശ്യൻ തന്നെയും ഒരു ദിനം ഷോണി പാലനും അവൻ തന്നോടു ചോദ്യം ചെയ്താൻ. ആരടോ ഭവാനിഹ കാനനെ വന്നിടുവാൻ കാരണമെന്തു മുഖം വാടുവാൻ എന്തു മൂലം. ഏതാനും ഒരു ദുഃഖമുണ്ടെന്നു തോന്നും കണ്ടാൽ സാദരം പരമാർത്ഥം ചൊല്ലുകെന്നോടു സഹേ.
ഇത്തം ഭൂപതി വാക്യം കേട്ടൊരു വൈശ്യൻ താനും എത്രയും വിനീതനായി ഉത്തരമുര ചെയ്താൻ. എങ്കിലോ സമാധിയാം വൈശ്യൻ ഞാൻ അറിഞ്ഞാലും സംഖ്യയില്ലാതെ ധനമുണ്ടു മൽഗ്രഹത്തിങ്കൽ. അർത്ഥലോഭികളായ പുത്രധാരാദികളാൽ അത്യർത്ഥം നിരർത്ഥനായി ദുഃഖിച്ചു പുറപ്പെട്ടേൻ. അവർക്കു കുശലമോ കുശലമല്ലെന്നോ താൻ പ്രവൃത്തി എന്തെന്നെല്ലാം ഏതുമൊന്നും അറിഞ്ഞില്ല. അർത്ഥവും അസദ്വ്യയം ചെയ്യുകയോ ത്യജിക്കയോ ഭൃത്യവർഗവും എന്തു ചെയ്താരെന്നറിഞ്ഞില്ല. സത്രുത്യന്മാരോ മറ്റു ദുർവൃത്തന്മാരോ മമ പുത്രന്മാരെന്നും അറിഞ്ഞീലി ഞാനിവയെല്ലാം പുത്രന്മാരെന്നും അറിഞ്ഞീല ഞാനിവയെല്ലാം ചിത്തത്തിൽ നിരൂപിച്ചു ദുഃഖമെന്നതു കേട്ടു. പൃഥ്വിപാലനും വൈശ്യൻ തന്നോടു ചോദ്യം ചെയ്താൻ. ലുബ്ധന്മാരായ തവ പുത്രധാരാദികളാൽ ത്യക്തനാകിയ ഭവാൻ അവനെ കുറിച്ചുള്ളിൽ പിന്നെയും സ്നേഹം വർദ്ധിച്ചിടുവാൻ എന്തുമൂലം? നന്നു നന്നിതു പാർത്താൽ എത്രയും ചിത്രം ചിത്രം. എന്നതു കേട്ടു വൈശ്യൻ ഭൂപതിയോടു ചൊന്നാൻ എന്നുടെ മനസ്സിലുമുണ്ടതു സത്യം തന്നെ. എന്തു ചെയ്വതു മമാ മാനസത്തിങ്കലൊട്ടും ചിന്തിച്ചാൽ ഉറപ്പുണ്ടാകുന്നില്ല കഷ്ടം കഷ്ടം. സ്നേഹമില്ലാത്ത പുത്രധാരാദി ബന്ധുക്കളിൽ സ്നേഹം വേർപെടുന്നില്ല മാനസത്തിങ്കലൊട്ടും. ഗുണമില്ലാത്ത വിഷയങ്ങളിൽ അനുദിനം പ്രണയം ഭവിപ്പതിനെന്തു കാരണമോർത്താൽ? ഇങ്ങനെ പറഞ്ഞൊരു വൈശ്യനും ഭൂപാലനും തങ്ങളിൽ ഒരുമിച്ചു താപസൻ തന്നെ ചെന്നു. വന്ദിച്ചു നിന്ന നേരം താപസപ്രവരനും വന്ദിച്ചു സൽക്കാരം ചെയ്തിരുത്തിയതായോഗ്യം. സൽക്കഥകളും പറഞ്ഞിരുത്തിയിരുന്നപ്പോൾ മുഖ്യനാം നൃപശ്രേഷ്ഠൻ വന്ദിച്ചു ചോദ്യം ചെയ്താൻ. ഭഗവൻ തപോനിതേ നിന്തിരുവടിയോടു സുഖമേ ധരിപ്പാനായൊന്നുണ്ടു ചോദിക്കുന്നു. പുത്രഭൃത്യാദിജനം രാജഭണ്ഡാരാദികൾ സത്വരമടക്കിക്കൊണ്ടെന്നെ ഉപേക്ഷിച്ചാർ. എന്നാലും അവർകളിൽ സ്നേഹവും മമത്വവും പിന്നെയും വളരുവാൻ എന്തു കാരണം മുനി? വൈശ്യനാമിവനുമെന്ന പോലെ പുത്രന്മാരാൽ ദേഷ്യനായി നിരസ്തനായി ചമഞ്ഞാനിതുകാലം. നന്ദനന്മാരിലേറെ സ്നേഹവും വാത്സല്യവും മന്ദിരതനാദിയിലുള്ളൊരു മമത്വവും. വർദ്ധിച്ചു ദുഃഖം പെരുതാകുന്നിതി വന്നുമെൻ ചിത്തകാമ്പിലും ദുഃഖമെത്രയും പെരുകുന്നു. ജ്ഞാനമുണ്ടെന്നാകിലും ഈ ദൃശമിരുവർക്കും മാനസേ മൂഢത്വമുണ്ടാവതിനെന്തുമൂലം? സന്താപം വർദ്ധിപ്പിക്കും അജ്ഞാനമകലുവാൻ നിന്തിരുവടിയരുൾ ചെയ്യണം തത്വജ്ഞാനം. ഇത്തം ഭൂപതിയുടെ ചോദ്യം കേട്ടതു നേരം തത്വജ്ഞനായ മുനിശ്രേഷ്ഠനുമരുൾ ചെയ്തു. സർവജന്തുക്കൾക്കുമുണ്ടോർക്കുമ്പോൾ ജ്ഞാനം പുനരവണ്ണമുള്ളിൽ ജ്ഞാനം മാനുഷർക്കില്ലാനൂനം. വെവ്വേറെ ജന്തുക്കൾക്കു വിഷയങ്ങളുമുണ്ടു ദുർവാരമതു മഹൽ ജ്ഞാനികളാലുമോർത്താൽ. കേജിൽ പ്രാണികൾ ദിനാന്തങ്ങളായുള്ള ഭുവി കേജിൽ പ്രാണികളെല്ലാം രാത്രിയിൽ അന്ധങ്ങളാം. തുല്യദൃഷ്ടികൾ മനുജന്മാരെന്നല്ലോ ചൊൽവോ സത്യമല്ലതു നിരൂപിച്ചാൽ കേവലം ജ്ഞാനം. ചിത്തത്തിൽ പശുപക്ഷി മൃഗജാതികൾക്കത്രേ പക്ഷികൾ മുട്ടയിട്ടു പട്ടിണിയിട്ടു കിടന്നൊക്കവേ കൊത്തിപ്പിരിച്ചരികെ ചേർത്തുകൊണ്ട് പക്ഷങ്ങൾ തോറും വച്ചു വളർത്തും ദിനംതോറും ഭക്ഷിപ്പാൻ കൊക്കിൽ കൊത്തിക്കൊണ്ടൊന്നു കൊടുത്തുടൻ. നാൾതോറും പറക്കുവാൻ പഠിച്ചു വളർക്കയാലേതുമേ മമത്വമില്ലവറ്റിലൊട്ടും. പിന്നെ മർത്യന്മാർ പുത്രന്മാരിൽ പ്രത്യുപകാരം ചിന്തിച്ചെത്രയും മോഹിക്കുന്നോരജ്ഞാനം നിമിത്തമായി. സൃഷ്ടിപാലന മൂലമായ തൻ പ്രഭാവത്താൽ പുഷ്ടമോഹേന നൃണാമജ്ഞാനം ഭവിക്കുന്നു. ദേവദേവേശനുടെ യോഗനിദ്രയായിടും ദേവിതൻ പ്രഭാവം അത്യത്ഭുതമല്ലോ പാർത്താൽ. മാധവനുടെ മഹാമായ തൻ പ്രഭാവത്താൽ ചേതനാരൂപം ജഗത്തൊക്കവേ മോഹിപ്പിച്ചു. വിദ്യാരൂപിണിയായ വിഷ്ണുതൻ മഹാമായ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കുന്നിതിനൂനം. സ്വർഗപാലന സംഹാരങ്ങൾ ചെയ്തിടുന്നതും സ്വർഗാപവർഗങ്ങളെ ദാനം ചെയ്തിടുന്നതും ഭുക്തിമുക്തികൾ നൽകിയിടുന്നതും നാരായണ ശക്തിയാ മഹാമായ ദേവിയെന്നറിഞ്ഞാലും
അത് കേട്ടൊരു നൃപൻ പിന്നെയും ചോദ്യം ചെയ്താൻ, മുദിതാത്മാവാം മുനിശ്രേഷ്ഠനോടതു നേരം, മാധവനുടെ യോഗനിദ്രയാം മഹാമായ ബോധരൂപിണിയായ ദേവി എങ്ങനെയുള്ളു? യാതൊരിടത്തു നിന്നുണ്ടായതുമായ ദേവി, യാതൊരു ജാതി രൂപം, യാതൊരു ജാതി നാമം, യാതൊരു ജാതി ശീലം, യാതൊരു ജാതി കർമ്മം എന്നിവയെല്ലാം എനിക്കറിയാൻ തക്കവണ്ണമൊന്നൊഴിയാതെ അരുൾ ചെയ്യണം ദയാനിധേ. ഭൂപതിയുടെ ചോദ്യം കേട്ടു സന്തോഷം പൂണ്ടു താപസപ്രവരനും അരുൾ ചെയ്തിടിനാൻ. വിഷ്ണുമായ ദേവി തന്നുത്ഭവാദികളെല്ലാം വിഷ്ണുമുഖ്യന്മാരാലും അറിഞ്ഞുകൂടായല്ലോ. പരബ്രഹ്മവും മഹാമായയും അതുപോലെ അറിഞ്ഞുകൂടാത്ത വസ്തുക്കളെന്നറിഞ്ഞാലും, ആദ്യന്തം ബ്രഹ്മത്തിനും മായയ്ക്കുമില്ലാരാലും, വേദ്യവുമല്ല നിത്യമായുള്ള വസ്തുവത്രേ ചന്ദ്രനും ചന്ദ്രികയും എന്നതുപോലെ പുനരൊന്നിത്രേ വിചാരിച്ചു കാൺകിലെന്നറിഞ്ഞാലും, രൂപനാമങ്ങൾ അംഗീകരിച്ചു കാര്യാർത്ഥമായി ഭൂപതേ കേട്ടുകൊള്ളുക തൻ പ്രകാരങ്ങളെല്ലാം. കൽപ്പാന്തേ ലോകമേ കാർണവമായി ചമഞ്ഞ നാൾ, സർപ്പേന്ദ്ര തൽപേ വിഷ്ണു യോഗനിദ്രയും പൂണ്ടു. തൽക്കാലേ വിഷ്ണു കർണമല സംഭൂതന്മാരായി വിഖ്യാതന്മാരാം മധുകൈഡഭന്മാരെന്നു പേർ. രണ്ടു സുരന്മാരുണ്ടായി വന്നവരിരുവരും കണ്ടിതു നാഭികമലത്തിങ്കലിരുന്നീടും, ബ്രഹ്മാവു തന്നെ എപ്പോൾ കൊല്ലുവാനടുത്തിതു സമ്മോഹം പൂണ്ടു ഭയം കൊണ്ടു പത്മാസനനും. ലോകനായകനുണരാഞ്ഞുടൻ വിരിഞ്ചനും യോഗനിദ്രയെ സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. നിന്തിരുവടിയല്ലോ ലോകത്തെ സൃഷ്ടിച്ചുടൻ സന്തതം രക്ഷിച്ചു സംഹരിച്ചിടുന്നതോർത്താൽ, നിന്തിരുവടി ജഗത്തൊക്കെ വേദരിപ്പതും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതൊരു മഹാമായ. സന്ധ്യയും സാവിത്രിയും വേദമാതാവും നീയേ, ബന്ധമോക്ഷങ്ങൾ നൽകിയിടുന്നതും നീ താനല്ലോ. ത്രിഗുണാത്മികയാകം പ്രകൃതിയാകുന്നതും സകലേശ്വരി മഹാവിദ്യയായിടുന്നതും ശ്രുതിയായതും മഹാമേധയായിടുന്നതും സ്മൃതിയായിടുന്നതും നിന്തിരുവടിയല്ലോ. കാളരാത്രിയും മഹാരാത്രിയും മോഹരാത്രി കാളിയും ശ്രീദേവിയും നിന്തിരുവടിയല്ലോ. ബുദ്ധിയായതും നീയേ, ലജ്ജയായതും നീയേ, ശക്തിയായതും നീയേ, ക്ഷാന്തിയായതും നീയേ, പുഷ്ടിയായതും നീയേ, തുഷ്ടിയായതും നീയേ, ഭുക്തിയായതും നീയേ, മുക്തിയായതും നീയേ, ഗർഗിണിയാകുന്നതും ശൂലിനിയാകുന്നതും ചക്രിണിയാകുന്നതും ശങ്കിനിയാകുന്നതും ഗതിനിയാകുന്നതും ചാപിനിയാകുന്നതും മുസൃണ്ടീബാണപരിഘായുതയാകുന്നതും സൗമ്യയായിടുന്നതും ഘോരയായിടുന്നതും കാമ്യാംഗിയായ ദേവി നിന്തിരുവടിയല്ലോ. ശൗരീശാനൻ ഞാനും നിന്തിരുവടിയുടെ കാരുണ്യം കൊണ്ടുണ്ടായ മൂർത്തിഭേദങ്ങളല്ലോ. നിന്തിരുവടിയുടെ ഗുണങ്ങൾ ആധാരമായി സന്ധതം സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുവാനായി അങ്ങനെ മരവുന്ന നിന്തിരുവടി തന്നെ എങ്ങനെ സ്തുതിക്കുന്നു ശക്തിയില്ലതിനാർക്കും. മോഹിപ്പിക്കണം മധു കൈടപന്മാരെ ഇപ്പോൾ, മോഹത്തെ നീക്കി ജഗൽ സ്വാമിയെയുണർത്തണം. ഭാവത്തെ കൊടുക്കണം ഇവരെ വധം ചെയ്യുവാൻ, ദേവിക്കു നമസ്കാരം മറ്റൊരാധാരമില്ല. ഇത്തം ദാതാവു തന്നാൽ സ്തുതിക്കപ്പെട്ട ദേവി, ചിത്തകാരുണ്യം പൂണ്ടു സന്തുഷ്ടയായ നേരം. നേത്രാസ്യ നാസാബാഹു ഹൃദയവക്ഷോദേശാൽ സത്വരം വേർവിട്ടു നിന്നരുളീടിനന്നേരം. വേദാവുമായ ദേവി തന്നെ കണ്ടാനന്ദിച്ചാൻ, നാഥനുമുണർന്നെഴുന്നേറ്റിരുന്നരുളിനാൻ. ദാതാവു തന്നെ കൊൽവാൻ മധുകൈടഭന്മാരും ക്രോധം പൂണ്ടെടുക്കുമ്പോൾ കാണായി മുകുന്ദനും. വീര്യമത്തന്മാരായോരസുരന്മാരോടോതി ഘോരമാം വണ്ണം യുദ്ധം തുടങ്ങി ഭഗവാനും. വേഗമോടയ്യായിരം ദിവ്യവത്സരം കാലം ലാഘവം വന്നിടാതെ യുദ്ധം ചെയ്തൊരു ശേഷം, മായാമോഹിതന്മാരും മധുകൈഡഭന്മാരും നീ ഇനി ഞങ്ങളോടു വരം വാങ്ങിക്കൊള്ളുന്നാർ.
എന്നതു കേട്ടു നാഥൻ അവരോട് അപേക്ഷിച്ചാൻ. എന്നാലേ വന്ധ്യന്മാരായി വന്നിട വേണം നിങ്ങൾ, മറ്റൊരു വരം വേണ്ട നിങ്ങളോടെന്നു കേട്ടു. മുറ്റും വഞ്ചിതന്മാരാം അസുരന്മാരും അപ്പോൾ. എന്തൊരു കഴിവുകൊള്ളാവതെന്നകതാരിൽ ചിന്തിച്ചു ഭഗവാനോടവരു മുര ചെയ്താർ. യുദ്ധവൈദഗ്ധ്യം കണ്ടു സന്തുഷ്ടന്മാരായി ഞങ്ങൾ. മൃത്യു വന്നിടുന്നതും എത്രയും ശ്ലാഘ്യം നിന്നാൽ, വെള്ളത്തിൽ നിന്നു കൊന്നിടരുത് ഭഗവാൻ. എന്നാൽ ഉള്ളിലില്ലൊരു ഭയം ഞങ്ങൾക്കെന്നറിഞ്ഞാലും. എന്നതു കേട്ടു നാഥൻ അങ്ങനെ തന്നെയെന്നു. തന്നുടെ തുട തന്മേൽ വച്ചവരുടെ തല ചക്രത്താൽ ഛേദിച്ചിതു കണ്ടൊരു വിരിഞ്ചനും. ഉൾക്കുരുന്നിങ്കൽ ഭയം തീർന്നു സന്തുഷ്ടനായാൻ. മധുകൈടപന്മാർ തന്നുടെ മേധസ്സുകൊണ്ടു പൃഥ്വീതലത്തെയും നിർമ്മിച്ചാൻ ജഗന്നാഥൻ. മേദിനി എന്നു നാമം അതിനാലുണ്ടായതു ബോധദാത്രയ്ക്കുമെന്നു ധരിക്ക നൃപോത്തമാ. ഏവം ബ്രഹ്മാവാൽ സ്തുതിക്കപ്പെട്ട മഹാമായ ദേവിയും സമോൽപ്പന്നയായതെന്നറിഞ്ഞാലും, ദേവിതൻ പ്രഭാവത്തെ ചൊല്ലുവനിനിയും ഞാൻ. സാവധാനാത്മാക്കളായി കേട്ടുകൊൾവിൻ നിങ്ങൾ. താമസപ്രവരനും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി സുരതനും വൈശ്യനും പ്രീതി പൂണ്ടാർ. ദേവി മാഹാത്മ്യം പ്രഥമാധ്യായം കഴിഞ്ഞിതു പാവന ബുദ്ധ്യ പറഞ്ഞിടുവൻ കേട്ടുകൊൾവിൻ.